ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. നമസ്കാരം, വെട്ടം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ധീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. കുടുംബശ്രീ വായ്പാ തട്ടിപ്പും PMAY ഭവന പദ്ധതി തട്ടിപ്പും മുഖ്യ ചർച്ചയായി തിരൂർ നഗരസഭാ കൗൺസിൽ യോഗം. തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്നതിനായാണ് നിയമ നടപടി സ്വീകരിക്കാത്തതെന്ന് പ്രതിപക്ഷാംഗം അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ആരോപിച്ചു. നടപടി സ്വീകരിച്ചു വരികയാണെന്ന് വൈസ് ചെയർമാൻ പി രാമൻകുട്ടിയും തുറന്നടിച്ചു. നിയമപരമായ അതിന്റെ എല്ലാ വഴികളും നഗരസഭാ സെക്രട്ടറി സ്വീകരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തോട് അങ്ങനെയല്ല ഇങ്ങനെയല്ല ആവാമെന്ന് അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ച ആ പ്രശ്നങ്ങൾ കൂടി തീർക്കാവുന്നതുമാണ്. എന്തായാലും നിയമപരമായി അതിന്റെ നമ്മുടെ കൗൺസിലിന്റെ വികാരം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹവും പെരുമാറുന്നത്. കൗൺസിൽ ഉണ്ടാകുന്ന വകുപ്പ് മേധാവികൾ എല്ലാവരും ആ കാര്യത്തിൽ അങ്ങനെയാണ് പെരുമാറുന്നത്. കുടുംബശ്രീ എന്ന് പറയുന്നത് പ്രാദേശികമായിട്ട് ഉണ്ടായ ഒരു വിഷയമാണ്. അത് പ്രാദേശികമായിട്ട് പോലീസും അവരും ഇതൊക്കെ വെട്ടിപ്പും തരികളിലൊക്കെ അവര് തമ്മിലാണ് ചെയ്യേണ്ടത്. അതല്ലാതെ അതിന് നഗരസഭാ കൗൺസിലിനെ കൂട്ടിക്കിട്ടി നഗരസഭയിലെ കുടുംബശ്രീനെ കൂട്ടിക്കിട്ടി നടക്കേണ്ട ഒരു കാര്യം അതിലില്ല. കാരണം ആദ്യം നടന്ന സംഭവങ്ങളാണ് അവിടെ പരിഹരിക്കപ്പെടും. അത് വേഗം അവരും ക്രിമിനൽ കേസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനും തിരുത്തുകൊണ്ട് പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരൂർ നഗരസഭാ ബഡ്സ് സ്കൂൾ ഇനി മുതൽ പാണക്കാട് സയ്യിദ് ഹൈദറലി ശിഹാബ് തങ്ങൾ സ്മാരക ബഡ്സ് സ്കൂളായി അറിയപ്പെടും. വെള്ളിയാഴ്ച ചേർന്ന തിരൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ദീർഘകാലമായി അടഞ്ഞുകിടന്ന EMS ചിൽഡ്രൻസ് പാർക്ക് ഏറ്റെടുത്ത് നടത്തുന്നതിനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. കുടുംബശ്രീ വായ്പ തട്ടിപ്പ് കേസിലെ പ്രതികളെയും PMAY ഭവന പദ്ധതി തട്ടിപ്പിനെതിരെയും നിയമ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞ കൌൺസിൽ തീരുമാനിച്ചെങ്കിലും ചർച്ചയ്ക്കെടുക്കാതിരിക്കാനാണ് ഇത്തവണ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതെന്ന് പ്രതിപക്ഷ അംഗം അഡ്വക്കേറ്റ് എസ് ഗിരീഷ് തുറന്നടിച്ചു. ശ്രീമതി ചെറുകര ദീപ എന്നവരിൽ നിന്നും പലിശ സഹിതം തിരിച്ചു പിടിക്കുന്നതിന് കുടുംബശ്രീ സംസ്ഥാന കമ്മീഷന്റെ അംഗീകാരത്തിനായി അയക്കുന്നതിനും CRക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് നിയോഗദേശം തീർന്നതിനും തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച് ഈ അച്ചടിക്കശ് കാരണമാണോ എന്തായാലും ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് PMAY പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്കത് നമുക്കതിന്റെ വിവരം അറിയിക്കേണ്ട സ്ഥലം കുടുംബശ്രീ മിഷനെയല്ല. കുടുംബശ്രീ മിഷൻ നേരത്തെ അതിന്റെ നോഡൽ ഏജൻസി ആയിരിക്കും, കുടുംബശ്രീ മിഷനല്ല. മറിച്ച് ലൈഫ് മിഷന് പിന്നെ വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് ഇത് കുടുംബശ്രീ മിഷന്റെ ഓഫീസിലേക്ക് അയക്കാൻ ആരാണ് തീരുമാനിച്ചത്? ഇത് ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ അകണ്ട ചർച്ച ചെയ്യുന്ന കൗൺസിൽ നടപ്പ് ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു. കുറ്റക്കാർക്ക് രക്ഷപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള പഴുത് നഗരസഭ ഒരുക്കി കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിയമോപദേശം തേടിയിട്ട് നടപടിക്രമം സ്വീകരിക്കണം. ആരുടെ നിയമോപദേശമാണ് ഈ വിഷയത്തിൽ കുടുംബശ്രീ മിഷന് പിന്നെ ഇതിനെ സംബന്ധിച്ച വിവരങ്ങൾ പിന്നെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഏത് പിന്നെ
മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.